66-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യത്തിൽ തന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. തന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ ദൈവത്തിന്റെ പരിശോധനയോടും വെള്ളി ഊതി കഴിക്കുന്ന ആ പ്രക്രിയയോടും ബന്ധപ്പെടുത്തിയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ അദ്ദേഹം ആ പരിശോധന എങ്ങനെയാണ് നടക്കുന്നത് എന്ന് 4 വിധത്തിലുള്ളതായ വിവരണത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1-ാമതായി അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് വലയിൽ അകപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചലന സ്വാതന്ത്ര്യമില്ലാതെ മുന്നോട്ടോ പുറകോട്ടോ പോകുവാൻ കഴിയുന്നില്ല, വശങ്ങളിലേക്ക് ചലനിക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ചലന സ്വാതന്ത്ര്യമില്ലാതെ മുന്നോട്ട് ഒരു പാദം പോലും വയ്ക്കുവാൻ കഴിയാത്തതായ അവസ്ഥയാണ് വലയിൽ അകപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. 2-ാമതായി സങ്കീർത്തനക്കാരൻ പറയുകയാണ്: ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വച്ചിരിക്കുന്നു. എന്താണ് മുതുകത്ത് ഒരു വലിയ ഭാരം വച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ, മറ്റുള്ളവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നതായ അവസ്ഥ. വലയിലാണ് മുതുകത്ത് ഒരു ഭാരവും ഉണ്ട്. 3-ാമതായി അവിടെ പറഞ്ഞിരിക്കുന്നു: നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. അതായത് ശാരീരികമായ ആപത്തിനെ അല്ല അവിടെ സൂചിപ്പിക്കുന്നത്, മാനസികമായി തകർക്കുന്ന വാക്കുകളെ, മനുഷ്യരുടെ നിന്ദയെ, പരിഹാസത്തെ, ചോദ്യം ചോദിക്കുന്നതായ അവസരങ്ങളെ, ഉത്തരം നൽകാതെ വണ്ണം നമുക്ക് നാം മൗനമായി പോകുന്നതായ അവസരങ്ങളെയൊക്കെയാണ് അവിടെ സങ്കീർത്തനക്കാരൻ നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിനെ എല്ലാം കൂടെ ചുരുക്കി 4-ാമതായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്: ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു എന്ന്. എന്ന് കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷേ നിങ്ങളും ഈ അവസ്ഥയിലൂടെയാകാം കടന്നു പോകുന്നത്. നിങ്ങൾ നിൽക്കുന്നതായ സ്ഥാനത്ത് പെട്ടെന്ന് അകപ്പെട്ടതുപോലെ അടുത്ത ചുവട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എന്ത് ശ്രമിച്ചാലും ഒരു ചലന സ്വാതന്ത്ര്യമില്ലാത്തതുപോലെ സ്റ്റക്കായി ഏതോ ഒന്നിൽ കുടുങ്ങി നിൽക്കുന്നത് പോലുള്ള അവസ്ഥയിലാണോ ആയിരിക്കുന്നത്? ഇതിന് പുറമേ നിങ്ങളുടെ അവസ്ഥയെ കണ്ടു നിൽക്കുന്ന വ്യക്തികൾ പലരും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പലരുടെയും ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരമില്ലാതെ തലകുനിഞ്ഞു പോകുന്ന, ലജ്ജിച്ചു പോകുന്നതായ അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത്? നിങ്ങളും ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജീവിതം തീയിലും വെള്ളത്തിലും കൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണോ ആയിരിക്കുന്നത്? എന്നാൽ ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. അതിന്റെ അവസാന ഭാഗത്തിൽ 12-ാം വചനം അതിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതികഠിനമായ ജീവിത സാഹചര്യത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമായി ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം എന്നെ വെള്ളിയെ ഊതി കഴിക്കുന്നത് പോലെ ഊതി കഴിക്കുന്ന പരിശോധനയിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് എന്നെ അവൻ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും എന്നല്ല സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, എന്നെ അവൻ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ എത്ര വലിയ കഷ്ടതകൾ വന്നാലും നമ്മെ കൈവിടാതെ, നമ്മെ ആ പരിശോധനകളിലൂടെ അധികം ക്ഷോഭിക്കുന്ന അവസ്ഥകളിലേക്ക് കൊണ്ടുവന്ന് സമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അധികം ക്ഷോഭിക്കുന്ന, അധികം സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ.